വയസ് 75 പിന്നിട്ടിട്ടും തമ്പായി അമ്മ ഇപ്പോഴും നഴ്സറിയിൽ തന്നെയാണ്. അന്നൂർ സഞ്ജയൻ ലൈബ്രറിയുടെ നിയന്ത്രണത്തിലുള്ള നഴ്സറി സ്കൂളിൽ 5 പതിറ്റാണ്ടായി ആയിയായി ഇവരുണ്ട്. നഴ്സറി സ്കൂളിലെത്തുന്ന കുഞ്ഞു മക്കൾക്കും അക്ഷരങ്ങൾക്കുമായി തന്റെ ജീവിതം സമർപ്പിച്ച തമ്പായി. മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ എഴുത്തുകാരുടെയെല്ലാം മിക്ക പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. വനിതാ ദിനം എന്നത് വെറുമൊരു ദിനമല്ല. നമുക്കിടയിലെ ശക്തരായ വനിതകളെ തിരിച്ചറിയുവാനും അവരുടെ ജീവിതം സ്വജീവിതത്തിൽ പകർത്തുവാനുമുള്ള അവസരം കൂടിയാണ്. ഇത്തരത്തിൽ 75 വയസ്സിലും തെളിമം വറ്റാത്ത ചിരിയുമായി തമ്പായി അമ്മ തന്റെ കർമ്മവീഥിയിൽ ജൈത്രയാത്ര തുടരുകയാണ്. നാടിനൊപ്പം തന്റെ പിഞ്ചോമനകളുടെയും വളർച്ച കൺകുളിർക്കെ കണ്ടുകൊണ്ട് അന്നൂർ സഞ്ജയൻ ലൈബ്രറിയുടെ നിയന്ത്രണത്തിലുള്ള നഴ്സറി സ്കൂളിൽ 5 പതിറ്റാണ്ടായി ആയയായി ഈ അമ്മയുണ്ട്. 1971 കേരള ശിശുക്ഷേമ സമിതിയുടെ സഹായത്തോടെ ബാലവാടി തുടങ്ങിയതു മുതൽ കഴിഞ്ഞ 51 വർഷങ്ങളിലായി തുടരുന്ന സേവനമാണത്. 52 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. 1971 തുടങ്ങി, അന്ന് മുതൽ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. സഞ്ജയ സ്മാരക എന്തായാലത്തിൻ്റെ കീഴിലാണ് ഈ ഇത് കൃഷ നടത്തുന്നത്. കൃഷിൻ്റെ കീഴിലാണ് നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്നത്. കൃഷാണ് ഇത് ബാനശാലിന് സഞ്ജയ സ്മാരക എന്തായാലത്തിൽ നിന്ന് പുസ്തകം എടുക്കലുണ്ട്. ഞാൻ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട്. ഡിറ്റക് നോവലും വായിച്ചിട്ടുണ്ട് ഒരുപാട്. കോട്ടയം പുഷ്പനാഥൻ്റെ പുസ്തകം എനിക്കിഷ്ടമാണ്. ഇതിനിടയിൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങളൊക്കെ വായനയ്ക്കായി മാറ്റിവെക്കാനാണ് തമ്പായി അമ്മയ്ക്കിഷ്ടം. മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ എഴുത്തുകാരുടെയെല്ലാം മിക്ക പുസ്തകങ്ങളും ഇവർ ഇതിനോടകം തന്നെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വായന തുടരുന്ന ഇവർക്ക് ഉറൂബിൻ്റെയും മുട്ടത്തുവർക്കിയുടെയും രചനാരീതികളോടാണ് ഏറെ പ്രിയം. പ്രായത്തിൻ്റെ അവശതകളൊന്നും തന്നെ തമ്പായി അമ്മയെ വലുതായി അലട്ടാറില്ല. കാരണം കുട്ടികൾക്കും അക്ഷരങ്ങൾക്കുമൊപ്പം സഞ്ചരിക്കുന്ന തമ്പായി അമ്മയുടെ മനസ്സിന് ഇന്നും ഈ നഴ്സറി സ്കൂളിലെ കുട്ടികളുടെ പ്രായമേയുള്ളൂ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.